98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 89 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 239,54 ആയി. പുതുതായി 146 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 241,119 ആയി. 18,115 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 1,713 പേരാണ് രോഗബാധിതരായുള്ളത്. രാജ്യാന്തര തൊഴിൽ സംഘടനയുമായുള്ള ഖത്തറിന്റെ സഹകരണം തുടരുമെന്നും തൊഴിൽ മേഖലയിൽ രാജ്യം അടുത്തിടെ സ്വീകരിച്ച പരിഷ്കാരങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും തൊഴിൽ മന്ത്രി ഡോക്ടർ അലി ബിൻ സ്മൈക്ക് അൽമാരി വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിലിലേക്ക് ഖത്തറിനെ തിരഞ്ഞെടുത്തത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലെ രാജ്യത്തിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. കോവിഡ് മഹാമാരിയുടെ വെല്ലുവിളികൾക്കിടയിലും പ്രവാസി തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷയും എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുന്നതിലും ഖത്തർ സവിശേഷ താൽപര്യമെടുത്തിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെഡിക്കൽ സർവീസ് വകുപ്പിൽ സന്ദർശകർക്കായി സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം തുടങ്ങി. ഇൻഫർമേഷൻ സിസ്റ്റം ജനറൽ ഡയറക്ടറേറ്റിന്റെ സഹകരണത്തിലാണിത്. മന്ത്രാലയം ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായാണ് പുതിയ സംവിധാനം. റിസപ്ഷൻ കൌണ്ടറിലെ ജീവനക്കാരുടെ സഹായമില്ലാതെ തന്നെ സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനത്തിലൂടെ മന്ത്രാലയം ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സന്ദർശിക്കേണ്ട ക്ലിനിക് തിരഞ്ഞെടുക്കാനും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനും കഴിയും. മികച്ച സാമൂഹ്യ സംഘടനകൾക്ക് നൽകുന്ന പുരസ്കാരത്തിന് അർഹമായി ഇന്ത്യൻ സംഘടനകൾ. ഖത്തറിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ മനുഷ്യാവകാശ വകുപ്പ് നൽകുന്ന പുരസ്കാരത്തിനാണ് ഖത്തർ KMCC, ഖത്തറിലെ നഴ്സുമാരുടെ സംഘടനയായ ഫിൻക്യൂ, ഇന്ത്യൻ എംബസിയുടെ അപെക്സ് ഘടകങ്ങളായ ICC, ICBF എന്നീ സംഘടനകൾ അർഹമായത്. ഖത്തർ ദേശീയ മനുഷ്യാവകാശ ദിനാചരണത്തിന്റെയും അന്താരാഷ്ട്ര സഹിഷ്ണുതാ ദിനാചരണത്തിന്റെയും ഭാഗമായി അറബ് ഇതര സമൂഹങ്ങളിലെയും പ്രമുഖരെ ആദരിക്കുന്ന ചടങ്ങിൽ ഹ്യൂമൻ റൈറ്റ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ കേണൽ സാലിം സാദ് അൽ ദോസരി സംഘടനാ പ്രതിനിധികൾക്ക് ആദരം കൈമാറി. മനുഷ്യാവകാശ വകുപ്പ് പ്രതിനിധി അബ്ദുള്ള മഹ്ദി അൽ യാമി, ആഭ്യന്തര മന്ത്രാലയം പബ്ലിക് റിലേഷൻ ഓഫീസർ ഫൈസൽ ഹുദവി എന്നിവർ പങ്കെടുത്തു. ലോകത്താകെ ഇതുവരെ 51,25,900 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 25,47,54,88 ആയി. ഇതിൽ 23,03,35,570 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 5,516 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 798, തൃശൂർ 732, കോട്ടയം 624, കോഴിക്കോട് 615, എറണാകുളം 614, കണ്ണൂർ 368, കൊല്ലം 357, പാലക്കാട് 285, പത്തനംതിട്ട 277, ഇടുക്കി 236, മലപ്പുറം 208, ആലപ്പുഴ 180, കാസർഗോഡ് 118, വയനാട് 104 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.